ഹലോ ഗൈസ്, എല്ലാവർക്കും സി ഫോർ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ക്യാമറ റിവ്യൂ അല്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊരു ക്യാമറ വാങ്ങുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ക്യാമറ വാങ്ങുന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്തുന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊരു ക്യാമറ വാങ്ങാൻ പോവുകയാണ്, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ റിമെമ്പർ ചെയ്യണം, നിങ്ങൾ മൈൻഡിൽ വേണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളിൽ ആദ്യം പറയാനുള്ളത് പർപ്പസ് എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാമറ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ എന്തിനാണ് ഈ ക്യാമറ വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മാക്രോ ഫോട്ടോഗ്രാഫിയാണ്, അല്ലെങ്കിൽ ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വ്ളോഗറാണ്, അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമറ വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് എന്ത് ക്യാമറ, ഏതൊരു ടൈപ്പ് ക്യാമറ വേണം, അല്ലെങ്കിൽ ഏത് ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമറ വേണോ അത് തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ പറയുന്നത്. ഒരു ബഡ്ജറ്റ് ക്യാമറയാണ് നമ്മൾ മനസ്സിലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് നോക്കിയിട്ടേ ക്യാമറ വാങ്ങുള്ളൂ. പക്ഷേ ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സെക്കൻഡായിട്ട് കൺസിഡർ ചെയ്യേണ്ട പ്രൈസ് എന്നത് ലാസ്റ്റ് കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ നമ്മളിപ്പോൾ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു ചാനലിൽ ബഡ്ജറ്റ് ക്യാമറയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡിൽ ബഡ്ജറ്റ് ആ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ പ്രൈസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് നിൽക്കുന്ന ഒരു ക്യാമറകൾ വേണം നമ്മൾ ലിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്യാമറ വേണോ, അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാ ബ്രാൻഡും എല്ലാ ടൈപ്പ് ക്യാമറകളും നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലേത് വേണം, അല്ലെങ്കിൽ ഒരു ഏത് ക്യാമറ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി തീരുമാനിക്കുക. അപ്പോൾ രണ്ടാമതായിട്ട് പറയാനുള്ളത് പ്രൈസിനെ കുറിച്ചാണ്. നമ്മളൊരു ബഡ്ജറ്റ് നോക്കിയിട്ട് അതിലേത് ക്യാമറ വേണോ അത് ലിസ്റ്റ് ചെയ്യാം. അടുത്തതെന്ന് പറയാനുള്ളത് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത ക്യാമറകളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് ഏതൊക്കെ ക്യാമറ തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മിനിമം ഒരു ബഡ്ജറ്റ് ക്യാമറയിൽ തന്നെ ഒരു 4K വീഡിയോ, ഒരു 180° ടിൽറ്റബിൾ LCD, അതുപോലെ തന്നെ ഫിലിം സിമുലേഷൻ മോഡുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ക്യാമറകളിൽ പോലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഇത്രയും ഫീച്ചേഴ്സെങ്കിലും നമുക്ക് ആ ഒരു ഏതൊക്കെ ക്യാമറകൾ ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ക്യാമറകൾ നമ്മൾ വീണ്ടും ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തായിട്ട് പറയാനുള്ളത് ബ്രാൻഡിനെ കുറിച്ചാണ്. അപ്പോൾ നാലാമത്തെ പോയിന്റ് ബ്രാൻഡാണ്. ബ്രാൻഡ്സിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ തന്നെ നമ്മൾ നോക്കണം. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡാണ് നമുക്ക് സ്റ്റിൽസ് എടുക്കാനാണെങ്കിൽ ഏതൊക്കെ ബ്രാൻഡാണ് സ്റ്റിൽസിന് ബെറ്റർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ ഏതൊക്കെ ബ്രാൻഡാണ് വീഡിയോസിന് ബെറ്റർ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ വ്ളോഗ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഒരു മൈക്ക് ഇൻപുട്ടൊക്കെ ഉള്ള ഏതൊക്കെ ക്യാമറയാണുള്ളത്, അങ്ങനെ നമ്മൾ ആ ഒരു ബ്രാൻഡിനെ ഒന്ന് വിലയിരുത്തണം നമ്മൾ. അപ്പോൾ നമ്മളൊന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ബ്ലോഗേഴ്സിനോട് ചോദിക്കുക ഏതൊക്കെയാണ് ഈ ഒരു ഏതൊക്കെ ബ്രാൻഡ്സ് ആണ് നല്ലതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഏത് ബ്രാൻഡാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. ഈ ബ്രാൻഡിൻ്റെ ഒപ്പം പറയാനുള്ള ഒരു അഞ്ചാമത്തെ പോയിന്റാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡും ക്വാളിറ്റിയും രണ്ട് പോയിന്റായിട്ട് പറയാമെന്നുണ്ടെങ്കിലും അത് ഒറ്റ പോയിന്റായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ഒരു ബ്രാൻഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ബ്രാൻഡിൽ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ക്വാളിറ്റിയാണ്, അത് തരുന്ന ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റ് ഒരുമിച്ച് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ലൊരു ബെറ്റർ ബോഡി, ഒരു സിമ്പിൾ പോർട്ടബിലിറ്റി, ഒരു ലൈറ്റ് വെയ്റ്റ്, അതുപോലെ തന്നെ ലെൻസിൻ്റെ ഒരു ക്വാളിറ്റി, അതുപോലെ തന്നെ ലെൻസ് വേരിയേഷൻസ്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു 1650mm അല്ലെങ്കിൽ ഒരു 24-105 അതുപോലുള്ള ലെൻസിൻ്റെ വേരിയേഷൻസ് ഏതൊക്കെയാണ്, അപ്പോൾ നമുക്ക് ഏതാണ് ബെറ്റർ, നമുക്ക് ഏത് ലെൻസ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നല്ല ഇമേജ് എടുക്കാൻ പറ്റും, അങ്ങനെയാണ് നമ്മളൊരു ലെൻസും ഒരു ക്യാമറയും ഒരു ബോഡിയും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊരു ക്യാമറ വാങ്ങുന്നതിന് മുമ്പായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ, മൈൻഡിൽ വെക്കേണ്ട കാര്യങ്ങൾ, റിമെമ്പർ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു ക്യാമറ വാങ്ങാൻ. കാരണം നമ്മൾ വാങ്ങിയതിന് ശേഷം പിന്നെ അയ്യോ ഇതല്ലായിരുന്നു നമുക്ക് വേണ്ടത്, അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു ക്യാമറ വാങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ചെങ്കിലും നമ്മൾ സിമ്പിളായിട്ടൊന്ന് ഒളിച്ചുവിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്താന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.